ചലയില്ല. ഈ സൈഡിൽ കൂടെ വണ്ടി വന്നില്ലല്ലോ. പേടിയിലുപരി ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ വിതുമ്പി പൊട്ടി 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 നിന്ന് ഇതാവുമായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ. ഇത് വിയലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ മൈ ഗോഡ്, ശരി ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ട്രിവാൻഡ്രത്തിലോട്ടുള്ള യാത്ര രാവിലെ ആരംഭിച്ചു. ഒത്തിരി രാവിലെ അല്ല കേട്ടോ, ഉറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. ഏകദേശം അഞ്ചര 6 ആയപ്പോഴാണ് അവിടുന്ന് പോകുന്നല്ലേ. 6 പോകുന്നത്. കുഞ്ചോസ് രാവിലെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കുഞ്ചോസ് അലാറം വെച്ച് എന്റെ ചെവിയുടെ കീഴെ കൊണ്ടുവെക്കും. എന്നിട്ട് എണീക്കും, 1:30 അമ്മേനെ വിളിച്ചെന്ന് തോന്നുന്നു, 2:30 വിളിച്ചെന്ന് തോന്നുന്നു. ആണോ, എപ്പോഴാണ് വിളിക്കുന്നത് ഞാൻ കേട്ടു. എന്തായാലും അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ്ലി. അപ്പം അല്ലെ, പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു. അപ്പൊ പിള്ളേർ ഒന്ന് ഉറങ്ങി വന്നില്ലെങ്കിൽ ഇവര് കിടന്ന് നല്ല ഇതായിരിക്കും. വണ്ടിക്കകത്ത് യാത്രയൊന്നും ചെയ്യാൻ വേണ്ടി സമ്മതിക്കത്തില്ല. ചിറ്റാമ തേണ്ടി ഇവിടെയുണ്ട്, അമ്മ തേണ്ടി ഇവിടെയുണ്ട്. അപ്പൊ ഞങ്ങളിപ്പം എവിടെയാണ് സ്ഥലം, അടൂർ കേട്ടോ, അടൂരാണ്. നമ്മളിവിടെ ഒരു ഷോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. ഞാൻ പൊറോട്ട കഴിച്ചു, അമ്മ അപ്പം കഴിച്ചു, 3 കഴിച്ചു, ഇല്ല 2 കഴിച്ചു. ആ എന്തുകൊണ്ടാ കഴിക്കാഞ്ഞേ, എന്നാ കഴിക്കാഞ്ഞേ, എന്താ മോൻ അപ്പം എന്നാ കഴിക്കാഞ്ഞേ. അവള് പറയുക, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അപ്പം മാത്രമേ കഴിക്കത്തുള്ളൂ, എനിക്ക് ഇവിടുത്തെ അപ്പം വേണ്ടാന്ന്. ഓരോ അട കറക്കുന്നതാണേ. വീട്ടിലപ്പം ഒന്നും കഴിക്കത്തൊന്നും ഇല്ല, വല്ലപ്പോഴും കഴിച്ചാലായി. നെച്ചൂട്ടിയേ, നെച്ചൂട്ടി ഉറക്കം എണീറ്റ് വന്നേ ഉള്ളു കേട്ടോ. ഹായ്, ജംസ് മിഠായി തിന്നുന്ന തിരക്കിലാണ് കേട്ടോ കൊച്ച്. ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ട് ഇനി പാലൊക്കെ കുടിക്കണം. പാലെല്ലാം എല്ലാം റെഡി ആയിക്കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം അച്ഛൻ നമ്മുടെ കൂടെ ഇന്നിപ്പം അങ്ങോട്ട് വരാനായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛക്ക് നല്ല പനിയാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ കഴിഞ്ഞ ദിവസം മിനിയാന്ന് അച്ഛനടുത്ത് പറഞ്ഞപ്പോ അച്ഛൻ വരുന്നുണ്ടായിരുന്നു. നമ്മള് പോകുന്ന എല്ലാരും കൂടെ പോകുന്നതായിരുന്നു കൺഫേം ആക്കിയിരുന്നു. അപ്പം ഇന്നലെ വന്നപ്പോഴത്തേക്കും അച്ഛയുടെ കൂടെയുള്ള 5 അച്ഛ 6 അവര് മൊത്തം 11 പേര്. അതിനകത്ത് 5 പേർക്ക് പനിയായിട്ട് എല്ലാവരും ലീവാണ്. അച്ഛയാണ് ലീഡർ ഈ മാസത്തെ. അപ്പൊ ഓരോ മാസം അവർക്ക് ലീഡർമാരുണ്ട്. അപ്പൊ ലീഡർമാർക്ക് ലീവ് എടുക്കാനും പറ്റത്തില്ല. അതേപോലെ 5 കുറവുള്ളതുകൊണ്ട് ഈ ലീഡർമാരാണ് ഓരോ 5 ഷോപ്പുകളുണ്ട് അവിടെ. അപ്പൊ 5 ഷോപ്പുകളിലോട്ട് ആൾക്കാരെ വിടുന്നു, ലീഡർമാരാണ്. അപ്പൊ അച്ഛക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അല്ലെങ്കിൽ ജോലിനും ബാധിക്കും, ജോലി പോകും. അപ്പൊ അതുകൊണ്ട് കാരണം ഈയിടെയൊക്കെ ഒരുപാട് അമ്മയുടെ കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി ലീവുകൾ എടുത്തിട്ടുള്ളതാണ് മെഡിക്കൽ കോളേജ്. ഒരുപാട് അതായത് 3-4 6 ലീവ് എടുത്ത് കഴിഞ്ഞിട്ട് വന്ന് ജോലി കയറിയുള്ളായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്നെ ഞങ്ങൾ പോയിട്ട് വരാം അച്ഛ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛ നല്ല പനിയുമാണ് അച്ഛക്ക്, അതുപോലെ ഒച്ചൊന്നുമില്ല, അതുകൊണ്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അച്ഛ വരാത്തത്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ എത്തി. ഇനിയിപ്പം പോവാം, നമുക്ക് പോവാം. ബാധിച്ചോ എന്നാ സംഭവം വെച്ചിട്ടുണ്ടെങ്കില് ഗേറ്റിന് അവിടെ നിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വണ്ടി ഇറക്കിക്കൊണ്ട് വന്നത്. അച്ഛൻ ഇപ്പൊ പിന്നെ അവിടെ നിക്കും എന്നൊക്കെ പ്രതീക്ഷയിലാണ് നിന്ന്. ഗേറ്റിന് അവിടെ നിന്ന് നമ്മളിങ്ങനെ പോന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാള് അലറിച്ചു തുടങ്ങി, കരച്ചു തുടങ്ങി. അറിയാം, മനസ്സിലായി. ആ മുട്ടായി എല്ലാം മേടിച്ചു വന്ന് നമ്മൾ സോപ്പിട്ട് പരിപാടി. പുറകില് എങ്ങനെയുണ്ട് പുറകെ, സുഖമുണ്ടോ? ചിറ്റാമ ഉറങ്ങത്തില്ല, അമ്മ പിന്നെ കണ്ണടച്ചേ ഇരിക്കത്തുള്ളു. ഉറങ്ങുമല്ല, അമ്മ പേടി കാരണം കണ്ണടച്ചേ ഇരിക്കത്തുള്ളു കേട്ടോ. ഇങ്ങനെ ഈശോരെ വിളിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. നമ്മളിങ്ങനെ നമ്മളവർക്ക് നമ്മളെ വിളിക്കുന്ന അവർക്കാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ട് വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ അധികം ഇപ്പൊ വിളിയില്ല. കുഞ്ഞൂസ് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ അങ്ങ് ഫ്രണ്ട് വരെ കേൾക്കാം, കാറിന്റെ സൗണ്ട് പിന്നെ കേൾക്കത്തില്ല. ഇപ്പൊ എന്റെ കൂടെയുള്ള വരവ് പേടിയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ പയ്യെ ഒത്തിരി മാക്സിമം പയ്യെ ഓടിക്കത്തുള്ളൂ. ചിറ്റാമ ഉള്ളതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ വളവ് തിരിച്ചു. പിന്നെ അമ്മയ്ക്ക് ഇയർ ബാലൻസ് ഉള്ളതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ വളവ് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പം പണ്ടത്തെ അവര് എന്താ സ്കില്ല് കാണിക്കലിങ്ങനെ നിർത്തി കുറച്ച് പയ്യാണ് പോലെ. അപ്പൊ അതിന്റേതായിട്ടുള്ള യാത്രാ സുഖം ഉണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും RCCയിലോട് പോവാം. അവിടെ എല്ലാം റെഡിയാ. അവിടെ ലാലിയമ്മ ഉണ്ട് നമുക്ക്, അതായത് അമ്മയുടെ കൂട്ടുകാരിയാണ്, അമ്മയുടെ ചേച്ചിയുടെ കൂട്ടുകാരിയാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ആ അതെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ലാലിയമ്മയാണ് നേരത്തെ ഇതെല്ലാം എടുത്തു വെച്ച് നമുക്ക് ഭയങ്കര സഹായമാണ്. അതെ അതെ, വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അന്ന് അവിടെ നിന്ന് വിടത്തില്ലായിരുന്നു. അപ്പൊ ലാലിയമ്മ ഇപ്പൊ എടുത്ത് പഴയ ചീട്ടെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇനി ചെന്നാ മതി. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറയാം കേട്ടോ. പോവാം മോനെ, ആ കഴിച്ചു കഴിച്ചു, നമുക്ക് പോകട്ടോ. യെസ്, സേഫ് ആയിട്ട് ദേശിച്ച് വീട്ടിലെത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളാ മുരുകന്റെ മണ്ണിൽ നിന്ന് ഇറങ്ങി മുരുകന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട്
ആണ് പോകുന്നത്. അപ്പൊ നമ്മള് പത്മനാഭന്റെ മണ്ണിലോട്ട് പോവാണ് കേട്ടോ, പത്മനാഭ സ്വാമിയുടെ മണ്ണിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് നേരെ യാത്ര ആരംഭിക്കാം കേട്ടോ. നമ്മളിവിടെ കൊണ്ട് ഒരിടത്ത് വണ്ടി നടത്തിയാണ്. എല്ലാവർക്കും ഇവിടെ എന്നാ മോനെ സംഭവം? ഇവിടെ പോകുന്ന വഴിയാണ് കേട്ടോ, ചുമ്മാ സൈഡ് ഒതുക്കിയ. അപ്പൊ അവള് പറയൂ, നമ്മള് ഇവിടെ കുഞ്ചുത്തി വെച്ച് ഇവിടെ നിർത്തി ഓർമ്മയുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയാ, കറക്റ്റ് പറയുവാണ് കേട്ടോ. എങ്ങനെ ഓർത്തു നോക്കുന്നു ഇതൊക്കെ? ഒരു അസ്വസ്ഥത ആദ്യമായിട്ട് വരുവാ, അപ്പൊ അതുകൊണ്ട് നിർത്തിയത്. ടാറ്റാ ടാറ്റാ തന്നെ പൊക്കോ നാത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഉമ്മ ആയിരുന്നു മോനെ, ഉമ്മ കൊടുക്ക. ഈ അവിടെ മൊയ്ച്ചിട്ടാ മോനെ കാലാവും. ഏ വഴിയിൽ കൊറേ നോക്കുകത്തികൾ നിക്കുന്നു. വാ മോൻ ഇങ്ങോട്ട്, ചൂടാ ഞാൻ ഭയങ്കര ചൂടാ. ഇങ്ങോട്ട് നീങ്ങി നിക്ക, എന്റെ അടുത്ത് നിക്കുന്നുള്ളു കേട്ടോ. ആമിച്ച അച്ഛൻ മോളാണേ. ഇപ്പത്തെ ഇപ്പൊ വന്ന് പറയുന്നതാണ് രണ്ടുപേരെ ഇഷ്ടവാ, രണ്ടുപേരെ ഇഷ്ടവാ. ഇപ്പൊ എടാ ഇങ്ങോട്ട് നോക്കട, കേറ്റാ മേളി കേറ്റാ. കൊള്ളുന്നില്ലേ? ഇല്ല ബാൻഡ് ഉണ്ടല്ലോ, ഇനി മേളി കയറാൻ വേണ്ടിട്ടാ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നേ. ഇതെല്ലാം വേസ്റ്റ്, നല്ലൊരു സ്ഥലമാണ്, അവിടെ കൊണ്ടോ എല്ലാരും വേസ്റ്റ് കിട്ടേക്കും കേട്ടോ. അല്ലെ വണ്ടി ഒതുക്കാൻ പറ്റിയ സ്ഥലം, പക്ഷെ ഫുൾ വേസ്റ്റ് ആണ്. കൊള്ളുന്നില്ലേ? ആസിനും പൊള്ളുന്നുണ്ടോ? 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 ഇല്ലേ? അഭിമാനി അച്ഛന്, വലിയ വലിയ ചൂടില്ല കേട്ടോ. അല്ല വലിയ ചൂടില്ല കേട്ടോ, ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ജീവിച്ചു പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഈ രണ്ട് മുട്ടായിലും മൂന്ന് മുട്ടായാലും ഒക്കെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് എൻ്റെ കുഞ്ഞ്. അല്ലേ മോനെ, മുത്തു വലിച്ചു പറിക്കുന്നുണ്ട്. ചേച്ചി ഇരിക്കുന്നതാണ്, വെടുത്തി അതിനകത്തോട്ട് കയറി ഇവിടായിട്ട് കയറി പോയതാണ് കേട്ടോ. ചന്തി പൊള്ളി ചാടി ഇറക്കി വീഴുന്ന ഓട്ടം കാണാൻ നല്ല രസമായിരുന്നു. അയ്യേ ഇതാണ് ഞാൻ ഞാന പൊള്ളിയാ മോനെ അവളുടെ. ഇല്ലടി ഞാനുള്ള ചൂടില്ലടി, പാമ്പി ഇട്ടേക്കുമല്ലേ. ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. എല്ലാവർക്കും ഡാറ്റ കൊടുത്തോ? അച്ചാച്ചനാ മെക്കി കിടക്കുന്നവരാണ്, മുടിയൊക്കെ വറക്കുന്നവരുണ്ട്, മെക്കിയുടെ മുടി വറക്കുന്നവരുണ്ട്.
എന്റെ ഭർത്താവ് എന്റെ ഫോൺ തട്ടി താഴെയല്ലേ ഞാൻ പോലത് ഒരു വലിയ കെട്ടിടം ചലയില്ല ഈ സൈഡിൽ കൂടെ വണ്ടി പോകുന്നില്ല നമ്മളിന്നിവിടെയാണ് കേട്ടോ സ്റ്റേ. ഇത് നേരെ ഏതോ ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ബീച്ചും അതേപോലെ തന്നെ എയർപോർട്ട്, ഇതിന്റെ തൊട്ട് ഫ്രണ്ട് ഇത് ഇവിടെ എയർപോർട്ട് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ സ്റ്റേ, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിനകത്ത് കേട്ടോ കുഞ്ഞുങ്ങളെല്ലാം അകത്തുണ്ട്. ഈ ബിൽഡിങ്ങിലാണ് നമ്മളെ. യെസ്, അപ്പൊ നമ്മള് നമ്മളെ കാണിച്ച ആ ഒരു റെസിഡൻസി ഏരിയയിൽ എത്തി കേട്ടോ. ഇതൊരു എന്താ ഇത് ഒരു പഴയ ഒരു മനയൊക്കെ പോലെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഒരു റൂമിനെ ലക്ഷ്മി അങ്ങനെയൊക്കെയാണ് പേരിട്ടെങ്കിൽ. കറക്റ്റ് നമ്മള് താമസിക്കുന്നത് ലക്ഷ്മിയുടെ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. ലക്ഷ്മി സജി സജി അങ്ങനെയൊക്കെയാണ് ഓരോ പാർട്ട്ണർഷിപ്പില് ആയിരിക്കാം, മേ ബി ആയിരിക്കാം. അപ്പൊ എന്തായാലും മോണ്ടിസെല്ല അങ്ങനെ കാണാണ് ഇതിന്റെ ഒരു പേര്. അപ്പൊ എന്തായാലും നമുക്കൊരു ചീപ്പ് റേറ്റ് കിട്ടാൻ വേണ്ടിട്ട്, കാരണം നമ്മൾ ഇത്രയും നാല് പേരുള്ളതുകൊണ്ട് വലിയ എമൗണ്ട് ആണ് ഇവിടെ. രണ്ട് റൂമിന് ഒരു 7000-8000 ഒക്കെ വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് 1400 രൂപയ്ക്ക് രണ്ട് റൂം കിട്ടി. അപ്പൊ 700 രൂപ വെച്ചേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാല്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊരു അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവർക്ക് പറ്റും, ഫാമിലി ആയിട്ട് അങ്ങനെ പറ്റൂല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നിൽക്കാം. കാരണം അത്ര 700 രൂപയ്ക്കൊക്കെ വരുന്ന ഒരു റൂം കിട്ടുക എന്ന് പറഞ്ഞാല് ഭയങ്കര ചീപ്പാണ് എവിടെയാണേലും. അപ്പം അതിനുള്ള എല്ലാ ഇതും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബീച്ചിന്റെ തൊട്ടിപ്പുറത്താണ്. അപ്പൊ നമ്മളിവിടെ വന്നു, എല്ലാരും സേഫ് ആണ്. പ്രായമായിട്ടുള്ളവരാണ് കേട്ടോ ഇത് നോക്കുന്നത്. അപ്പൊ ഒരച്ഛനും അമ്മയാണ് നോക്കുന്നത്, ഓണർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അതെ, അപ്പം കുഴപ്പമൊന്നുമില്ല, നമ്മളിവിടെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് പുറത്തോട്ടൊക്കെ പോകാനായിട്ടും കുറെ പരിപാടികളുണ്ട്. അപ്പൊ അമ്മയുടെ അടുത്തോട്ട് കുഞ്ചൂസ് ആണ് ഹോസ്പിറ്റലിനകത്തോട്ട് കയറിപ്പോ. അപ്പൊ കുഞ്ചൂസ് പറയൂ കേട്ടോ കാര്യമായിട്ട്. അപ്പൊ ഞങ്ങള് ഞാനും അമ്മയും കൂടെ പോയത് കാരണം പിള്ളേരെയും കൊണ്ട് ആമി ഉറക്കം എണീറ്റുള്ളു. ആമയും കൊണ്ട് പോകാണ്ട് ആമി സമ്മതിച്ചില്ല. പിന്നെ അപ്പൂസിന്റെ കൂടെ ആമയും കൊണ്ട് ഇരിക്കുവായിരുന്നു. പിന്നെ ലച്ചു ഉണ്ടായിരുന്നല്ലോ, ചിറ്റാമ്മയും ലച്ചുവിനെ കൂടെ എടുത്തിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ പോയത് ഞങ്ങള് ചെന്നപ്പം ഞങ്ങൾ കുറച്ച് താമസിച്ചു കാരണം ഇടയ്ക്കിടയ്ക്ക് നിർത്തിയായിരുന്നു. പിന്നെ ആ അപ്പൊ പക്ഷെ അപ്പൂസ് ഉറക്കം വന്നപ്പോ ഇച്ചിരി സമയം നിർത്തി പെട്ടെന്ന് തന്നെ എടുക്കുവാൻ താമസിക്കണ്ടല്ലോ ഡോക്ടർ പോകുന്നു പിടിച്ചിട്ടായിരുന്നു എടുത്തത്. പക്ഷെ ഇടയ്ക്ക് കുഞ്ഞ് ഈ ലച്ചുവിന് ചെറിയൊരു ഇടയ്ക്ക് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് ഇടയ്ക്ക് ഇറങ്ങി നിന്നായിരുന്നു. അങ്ങനെ രണ്ടൊന്ന് കഴിക്കാൻ ഇറങ്ങിയതൊക്കെ ഇച്ചിരി സമയം പോയായിരുന്നു. പക്ഷെ ഞങ്ങളപ്പോ ഞങ്ങൾ എന്നപ്പോ ആളൊന്നും ഇല്ലെന്ന് എല്ലാരും പോയായിരുന്നു. ലാസ്റ്റത്തെ ആയിരുന്നു അമ്മ എന്നത്. അപ്പൊ അമ്മ നേരെ ഡോക്ടറിന്റെ അടുത്ത് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് അമ്മയുടെ പഴയിട്ടെല്ലാം, അതായത് നേരത്തെ അമ്മയെ കാണിച്ചിരുന്ന ഡോക്ടർ അല്ല ഇപ്പൊ അവിടെ, വേറെ ഡോക്ടറെ. ഇപ്പൊ മെയിൻ അവിടുത്തെ വേറെ ഡോക്ടർ റിട്ടയർഡ് ആയിപ്പോയി. ഇപ്പൊ വേറെ ഡോക്ടർ, ലേഡി ഡോക്ടറാണ്, അത്യാവശ്യം പ്രായമാണ്, നമ്മുടെ സ്ഥിതി ഡോക്ടറിനെയൊക്കെ പോലെ ഇരിക്കുന്നത്. അപ്പൊ ആ ഡോക്ടർ ചീട്ടെല്ലാം അമ്മയുടെ പഴയ 2010 തൊട്ടും കണ്ട് പോകുന്നു. അത്രയും വർഷമായിട്ടുള്ള ആദ്യം കാണിച്ചോട്ടെ ചീട്ടെല്ലാം കാണിച്ച് പുള്ളിക്കാരൻ നോക്കി വീണ്ടും എന്തിനാ ഫോളോഅപ്പ് വന്നിട്ടേ എന്നുള്ളത് നോക്കണല്ലാണ്. ആദ്യമായിട്ട് കാണുവാണ് അമ്മേനെ അവിടെ വരുന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷമായിട്ട് വരുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും അറിയാത്തോണ്ട് എല്ലാം നോക്കി. കൊളോസ്കോപ്പി ചെയ്യാൻ വേണ്ടിട്ട് ആത്തി കേട്ടോ. അപ്പൊ എന്നെയും കയറ്റി ആദ്യമായിട്ടാണ് ഞാൻ കൂടെ കയറുന്നത്. എനിക്ക് ഭയങ്കര വിഷമവും ഭയങ്കര പേടി വരുന്നു. പേടിയിലുപരി ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ വിതുമ്പി പൊട്ടി പൊട്ടി പോയിട്ട് നിന്ന് ഇതാവുമായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമ്മയോട് ഒരു പ്രാവശ്യം ഞാൻ തന്നെ അമ്മയോട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ പുറത്ത്, അപ്പൊ അകത്തോട്ടൊന്നും കയറ്റി എന്നെ വിളിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എനിക്കൊന്ന് ഞാൻ ചെറുതായതുകൊണ്ട് കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ താലിയൊക്കെ ഉള്ളത് എന്നെ വിളിപ്പിച്ച് മോള് കാത്തോട്ട് വരണം എന്ന് പറഞ്ഞു. അമ്മേനെ പിന്നെ കാല് പയ്യല്ലോ. അപ്പൊ അമ്മേനെ പിടിച്ച് ഞാൻ കൂടെ ആയിട്ട് കയറ്റി കിടത്തിയെല്ലാം നോക്കി. അപ്പൊ നോക്കി മെയിൻ ഡോക്ടർ ഉണ്ടായിരുന്നു, പിന്നെ ജൂനിയർ ഡോക്ടറും, പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ഈശ്വരുണ്ട്, ഇത് തന്നെ പഠിച്ച ഈശ്വരമാരാണ്. അപ്പൊ അവര് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ടെസ്റ്റ് ഇത് കൊളോസ്കോപ്പ് ചെയ്തോണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല മോനെ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നോട് കുഴപ്പമായിട്ട് കാണുന്നില്ല. പിന്നെ ആ സെല്ലിന്റെ പ്രസൻസ് ഉണ്ട്, എന്തോ ലൂപ്പ് അങ്ങനെ എന്തോ കാര്യം പേരെന്തോ പറഞ്ഞത് ആസ്കസ് എന്ന് പറഞ്ഞതില്ലേ, അതുണ്ട്. പക്ഷെ അതിപ്പം വേറെ ഒരു ഇതിലോട്ടൊന്നും ആയിട്ടില്ല. ഫോളോഅപ്പ് തന്നെ ചെയ്യാൻ വേണ്ടി തന്നെ വീണ്ടും തന്നേക്കുന്നത്. പക്ഷെ ആ എടുത്ത സെല്ല് കൊളോസ്കോപ്പിക്ക് എടുത്ത ആ ടിഷ്യൂ ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ആ ഉള്ളിൽ നിന്ന് എടുക്കുന്നത്, അത് ബയോപ്സിക്ക് അയച്ചേക്കുവാണ്. ബയോപ്സിയുടെ റിസൾട്ട് വരണം ഈ വരുന്ന വ്യാഴാഴ്ച വരത്തുള്ളൂ. ആ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വീണ്ടും വ്യാഴാഴ്ച വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മുടെ
ലാലിമ വാങ്ങിച്ച് റിസൾട്ട് വാങ്ങിച്ച് അമ്മയ്ക്ക് അയച്ചു തരും. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം ലാലിമ റിസൾട്ട് വാങ്ങിച്ച് തന്നോളും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ യൂട്രസ് അമ്മയുടെ എടുത്ത് റിമൂവ് ചെയ്യുന്നുണ്ട് കാര്യം. അതെന്ന് അമ്മ അവൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വീണ്ടും ചോദിച്ചു ഡോക്ടറിന് എടുത്ത്, ഇവിടെ തന്നെ വീണ്ടും ഡോക്ടറിന് എടുത്ത് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിന് എന്തിനാ എടുത്ത് കളയുന്നത്, എടുത്ത് കളയേണ്ട ആവശ്യമില്ല, യൂട്രസിന് വേറെ പ്രശ്നങ്ങളോ ഇതിൽ വേറെ അല്ലാതെ സ്കാനിങ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇപ്പം ഇവർ ഫുള്ളും നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. യൂട്രസ് എടുത്ത് കളഞ്ഞാൽ അതിനെ ചൊല്ലി ബാക്കി വേറെ വേറെ പ്രശ്നങ്ങൾ വരും, ആളും ടോട്ടലി ഭയങ്കര ഇതായിപ്പോവും. അപ്പം അതുകൊണ്ടാണ് അതിനോട്ടൊന്നും പോകണ്ട. നമുക്ക് അത് ന്യൂട്രസ് വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ആവശ്യത ഉണ്ടെന്ന് വെച്ചാൽ അതും ഇല്ല. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെയും പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പം അമ്മയ്ക്ക് വയർവേദനയും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് ഈ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള വേദന അതുപോലെ തന്നെ നടുവേദന ആണെങ്കിലും ഭയങ്കര രീതിയിലുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനെ അടുത്ത്. അത്രയാണ് പറഞ്ഞത്. പിന്നെ റിസൾട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ യൂട്രസ് എടുത്ത് കളയണം നിങ്ങൾക്ക് നിർബന്ധം ഇതുണ്ടെങ്കിൽ മാത്രം അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഇതല്ല, കാരണം അമ്മയുടെ കൂടെയുള്ള ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നവരും സിസ്റ്റർമാരും പറഞ്ഞു എടുത്ത് കളഞ്ഞേക്ക്. എല്ലാവരും മനസ്സിൽ അങ്ങനെ ഒരു മീൻസ് യൂട്രസ് ഇരിക്കുന്നതുകൊണ്ട് യൂട്രസിലാണ് ഇത് പ്രശ്നം എന്നുള്ള ഇതുകൊണ്ടാണ് അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു പേടി വന്നത്. പക്ഷെ അമ്മയുടെ ബിലീവ്സിലൊക്കെ നമ്മൾ കാണിച്ചു, അപ്പോഴും എടുത്ത് കളയേണ്ടെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അത് തന്നെ ഇവിടുന്നും പറഞ്ഞത്, ഇവിടുന്ന് പറഞ്ഞ കാരണം മെയിൻ ഹോസ്പിറ്റലാണ് ആർ സി ജി, മെയിൻ ഇതാണ്, മെയിൻ മെഡിക്കൽ കോളേജ് ആണ്. അപ്പൊ അവിടുന്ന് അതുതന്നെയാണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മതി, കാരണം ഒരാള് ഇത്രയും അമ്മ ഇതായിട്ട് നടക്കുന്നു. ഇപ്പൊ കാലിതായിട്ടും എന്തെല്ലാം വന്നിട്ടും അമ്മ തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്ത, അതുപോലെ തന്നെ ടു പ്രഗ്നൻസി കണ്ടിട്ട് അതും ചെയ്തതാണ്, അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് ഡെലിവറിയും കഴിഞ്ഞ് അപ്പൻഡിക്സും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലൊന്നും അമ്മ ഇത്രയും സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. പിന്നെ ഇനി ഒരെണ്ണം കൂടെ ഇനി താങ്ങാൻ സത്യം പറഞ്ഞാൽ പറ്റത്തില്ല, ഭയങ്കര ഇതായിപ്പോ. അതുകൊണ്ട് വേണ്ടെന്ന് നമ്മളിപ്പം വെച്ചേക്കുവാണ്. പിന്നെ ഇനി മുന്നോട്ട് വരുന്നത് നമുക്ക് അതിനകത്ത് ക്യാമറ എന്തോ ഉണ്ടല്ലേ, അങ്ങനെ അതിനകത്തൂടെ നോക്കിയിട്ട് വിഷയമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇതുണ്ട്, പക്ഷെ അത് ക്യാൻസറിന്റെ ഇതിലോട്ട് വന്നിട്ട് പേടിക്കാനുള്ള ആയിട്ടൊന്നും ഇല്ല. പക്ഷെ അത് സെല്ല് അങ്ങനെ തന്നെ ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ബയോപ്സിയിലൂടെ മാത്രമാണ്. ബയോപ്സിയുടെ റിസൾട്ട് ഒന്നുകൂടെ വരട്ടെ, കാരണം എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് അന്നേരം. കൊളോസ്കോപ്പിയുടെ റിസൾട്ട് അല്ലല്ലോ വന്നത്, ചങ്ങനാശ്ശേരി ചെയ്ത പ്ലാസ്മ ടെസ്റ്റ് അല്ലേ, അതിന്റെ റിസൾട്ടിനാണ് ഇതിനകത്ത് ഇങ്ങനെ വന്നത്. അപ്പൊ അതിന്റെ ഫോളോ അപ്പിനായിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ എല്ലാ വർഷം ഇവിടെ വന്നാണ് കൊളോസ്കോപ്പി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്ത് പിന്നെ എന്റെ റിസൾട്ട് വരുമ്പോ അറിയാം. എല്ലാരും പ്രാർത്ഥനയാണ്, എന്തായാലും നമ്മൾ ഒത്തിരി പേടിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടടുത്തിച്ചാണ് വന്നത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ആണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. ഒരു 95% പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഡോക്ടർ പറഞ്ഞിട്ട്. അമ്മേനെ ഞാൻ അത് പറഞ്ഞ വെച്ചതാണ്, അമ്മ എനിക്ക് തന്നെയാണ്, അമ്മ എന്നെ കൊണ്ടെല്ലാം ചോദിക്കും, അമ്മയ്ക്ക് പേടിയാ, അമ്മയ്ക്ക് അങ്ങോട്ട് ചോദിച്ച് തിരിച്ച് മാറില്ല. അപ്പൊ അമ്മയ്ക്ക് ഓക്കെ ആയിട്ട് അമ്മ ഇപ്പൊ ഇരിക്കുന്നത്. വന്നതിനെ ആ പേടിച്ചായിരുന്നു, നിങ്ങള് ഇനി മുന്നോട്ടാണ് മനസ്സിലാവും അമ്മയ്ക്ക് ഇങ്ങനെ അവിടെ എത്തുന്ന വരെ കഴിയുന്ന വരെ നമ്മള് മാക്സിമം ഹാപ്പി ആകാൻ നോക്കിയാലും അമ്മയ്ക്ക് ഇങ്ങനെ അതിലൊന്നും ഇരിക്കുവായിരുന്നു. ഓരോ ചിന്തയിലായിരുന്നു അമ്മ ഇങ്ങനെ. അത് നമ്മളാ എന്താ, ഞാൻ കരിമീൻ ജ്യൂസ് മേടിച്ചോണ്ട് കൊടുത്തപ്പോഴൊക്കെ ശ്രദ്ധിച്ചാ മതി, അമ്മ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുവായിരുന്നു മൊത്തത്തില്. അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ ഇത് കേട്ടപ്പോ ഇത്തിരി ഹാപ്പി ആയിട്ടുണ്ട്, ഇത്തിരി ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. 95% നമ്മള് 99% തന്നെ പറയാം, 99% കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടറിന്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്. ഇനിയിപ്പോ ആ 1% വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത് ബയോപ്സിയുടെ റിസൾട്ട് വന്നാലേ കറക്റ്റ് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി ലോകത്തുള്ള ഒത്തിരി പേരുണ്ട്, അതായത് അമ്മയുടെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടെന്നല്ല, ഒത്തിരി ഇതുപോലെ ക്യാൻസറിനെ അതുപോലെ തന്നെ ഓരോ രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പം അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും അങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി രോഗത്താൽ പീഡ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മയെ മാത്രമല്ല കൂടുതൽ എല്ലാവരെയും ഓർക്കണം, കാരണം ഇവിടെ വരുമ്പോൾ മനസ്സിലാവും നമുക്ക് അതെന്താന്നുള്ളത്. നമ്മളൊക്കെ എന്ത് ഇതിലാ ഇരിക്കുന്നത്, എത്ര മാസങ്ങളോളം വർഷങ്ങളോളം ഇവിടെ കിടക്കുന്ന രോഗികളുണ്ട്. ഭോപ്പാലിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, വന്നവരൊക്കെ ഇവിടെ കന്നേക്കുന്നുണ്ട്, കാരണം കിടക്കുന്ന ഒത്തിരി ഭയങ്കര പണ്ടത്തോട്ടുള്ള ചീട്ട് കാണണം. അപ്പം എനിക്ക് തോന്നുന്നു അത്രയും ഒരു ട്രസ്റ്റ് അല്ലേ ഹോസ്പിറ്റലിന്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും സിസ്റ്റർമാർക്കും അവരെ അതുപോലെ തന്നെ അറ്റൻഡന്റ്മാർക്കും അവർക്ക് എല്ലാം ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ വന്ന് അത്രയും ദൂരം നിന്ന് ഇവിടെ നിന്ന് ചികിത്സിക്കണമെങ്കിൽ അതൊരു അവരിൽ അർപ്പിക്കുന്ന വിശ്വാസം. അപ്പം എല്ലാവരും അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വെന്റിലേഷൻ ഒന്നും അടച്ചിട്ടില്ല, അതുകൊണ്ട് കൊതുകാ ഭയങ്കര റൂമിനകത്ത്. അപ്പൊ പോയി ഗുഡ് നൈറ്റ് അലർജിയുണ്ട്, ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ പാട് നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ആമയുടെ കയ്യിലൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങി ജസ്റ്റ് ഇന്ന് ഇവിടെ കിടന്നിട്ട് പോകാന്നൊരു ഇത് മാത്രമേ ഉള്ളു കേട്ടോ, അതുകൊണ്ട് മാത്രമേ എടുത്താണ് നേരെ ഒന്ന് വിളിക്കുക, നമുക്ക് നേരെ തന്നെ പോകണം. അതേ ഉള്ളൂ. അപ്പൊ അധികം പൈസ മുടക്കാതെ നമ്മൾ ഇത്ര ടൈറ്റിലാണ് ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വന്നത്.
അപ്പൊ ഒത്തിരി പൈസ മുടക്കാനായിട്ട് ശരിക്കും പറഞ്ഞ ഒരു കൺഫേം പ്ലാൻ അല്ലായിരുന്നു. അതെ, പിന്നെ അതിന്റെ കൂടുതൽ എടുത്ത് വെച്ചു കരുതിയെന്ന് മാത്രമുള്ളൂ, കരുതൽ എന്നുള്ള രീതിയിൽ ഡ്രസ് എടുത്തു മാത്രമുള്ളൂ. അതെ അതെ, അപ്പൊ എന്തായാലും നാളെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി റിസൾട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും 99% അമ്മ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ക്യാൻസറിന്റെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പൊ ഇല്ല കേട്ടോ, ആയിട്ടില്ല. അതെ, അപ്പൊ എല്ലാവർക്കും ഒത്തിരി 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 നന്ദി കേട്ടോ. ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, ഭയങ്കര ക്ഷീണമാണ് ഒന്നാമത്തെ കാര്യം. ഇത്ര യാത്ര ചെയ്ത് വണ്ടി ഓടിച്ചു ഇവരെല്ലാം ഉറങ്ങുന്നുണ്ടായിരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പൊ അത് ഭയങ്കര ഒരു പാടായിരുന്നു. ഇവിടെ വരെ ഭയങ്കര ഒരു റഷായിരുന്നു ആ ഒരു സമയം, 9 മണി 10 മണി ഒക്കെ വണ്ടി കൂടുതൽ ഓടുന്ന സമയമല്ലേ. അപ്പൊ എനിക്ക് കാലിന് വേദനയുണ്ട് വെയിറ്റ് കൂടിയിട്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് നേരം ബ്രേക്ക് ചവിട്ടി 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 പോകുമ്പോൾ ആക്സിഡന്റ് ചവിട്ടി കൂടുമ്പോൾ നല്ല വേദനയും പെയിനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ.